تمنعوا إماء الله مساجد الله وبيوتهن خير لهن. ജുമാക്കും ജമാഅത്തിനും വേണ്ടി സ്ത്രീകൾ വീട് വിട്ട് പള്ളിയിലേക്ക് പുറപ്പെടേണ്ടതുണ്ടോ എന്ന ഒരു ചർച്ച സുന്നികൾക്കും അതുപോലെ വഹാബികൾ അല്ലെങ്കിൽ പുത്തൻവാദികൾക്കിടയിലും നിലനിൽക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സുദൈസിൻ്റെതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ, അത് എടുത്തു വച്ചുകൊണ്ട് ഈ ജിന്നൂരിയായ അല്ലെങ്കിൽ ജിന്ന പൂജകർ എന്ന് അറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ വിസ്ഡം എന്നൊക്കെ പറയപ്പെടുന്ന ഈ വഹാബി നേതാവ് റഫീഖ് സലഫി, അദ്ദേഹം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുന്നികൾ ഈ സുദൈസിന്റെ പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്തു അല്ലെങ്കിൽ അർത്ഥം പറഞ്ഞത് തെറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആ ഹദീസിന്റെ അർത്ഥം പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്നതും അതിന്റെ അർത്ഥം തന്നെ തെറ്റിപ്പറയുന്നതും ജനങ്ങളെ മുജാഹിദുകളെ പോലും കബളിപ്പിക്കുന്നതും. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾക്ക് അത് കേൾക്കാം. യൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന് തുടർന്ന് പറയുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ്, അതെ അത് ശരിയാണ്. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ പോലെയല്ല. പുരുഷന്മാർക്ക് അഞ്ചു നേരങ്ങളിൽ ശറഇയായ ഉദറില്ലെങ്കിൽ പള്ളിയിൽ പോയി നമസ്കരിക്കൽ, ജമാഅത്തിൽ ഹാജരാകൽ നിർബന്ധമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമല്ല. അവർക്ക് പ്രകൃതിപരമായ ഒരുപാട് തടസ്സങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. സഹോദരങ്ങളെ, ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്നതിന്റെ അർത്ഥം, സാധാരണക്കാരായ ആളുകൾ, പണ്ഡിതനാകേണ്ടതില്ല, സാധാരണക്കാരായ ആളുകൾക്ക് പോലും ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഉത്തമം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ അർത്ഥം ഇദ്ദേഹം മുജാഹിദുകളെ പോലും കബളിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്ന് തുടർന്ന് പറയുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ്, അതെ അത് ശരിയാണ്. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ പോലെയല്ല. പുരുഷന്മാർക്ക് അഞ്ചു നേരങ്ങളിൽ ശറഇയായ ഉദറില്ലെങ്കിൽ പള്ളിയിൽ പോയി നമസ്കരിക്കൽ, ജമാഅത്തിൽ ഹാജരാകൽ നിർബന്ധമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമല്ല. ഇതിനെ കുറിച്ചാണോ സലഫി നിങ്ങൾ പറഞ്ഞത് അർത്ഥം തെറ്റായി പറയുക എന്നത്? ഏതായിരുന്നാലും ഇനി ഞാൻ പറയുന്ന ഒരു സുദൈസ് മാത്രമല്ല, നിങ്ങൾ സ്വാദിയുൽ ഫൗസാനെ എടുത്തോളൂ, നിങ്ങൾക്ക് അവിതർക്കിതനായ പണ്ഡിതനാണല്ലോ, നിങ്ങൾ ജിന്നൂരികളാണല്ലോ, നിങ്ങൾ ജിന്ന പൂജകരും അതുപോലെ ജിന്ന ആരാധകരുമായി. ജിന്നിനെ ആരാധിച്ചാൽ, ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ജിന്നിനോട് ദുആ ചെയ്താൽ അതൊന്നും ശിർക്കാവുകയില്ല എന്ന് വാദിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു വക്താവാണല്ലോ നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാലിഹുൽ ഫൗസാൻ അത് വലിയൊരു പണ്ഡിതനും ഇമാമും ആണല്ലോ. എന്നാൽ അദ്ദേഹത്തിന്റെ ഫത്വ എടുത്തു നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നത് മുബാഹാണ്, അതായത് കൂലിയോ കുറ്റമോ ഇല്ലാത്ത കാര്യമാണ്, അതേസമയത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് അവർക്ക് ഉത്തമം. അപ്പൊ പിന്നെ എന്തിനാണ് വീട് വിട്ട് പുറത്തേക്ക് പോകേണ്ടത്? നിങ്ങളല്ലേ ശിഹാബിന്റെ മേലെ കുതിരകാരി ഇരുന്നത്? നടന്നു പോകലല്ല, വാഹനത്തിൽ പോകലാണ് ഉത്തമം എന്ന് പറഞ്ഞ് ശിഹാബെ തിരിച്ചു വാ എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യമല്ല പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന നമ്മൾ ആ വ്യക്തിയെ അല്ല നമ്മൾ പരാമർശിച്ചിരുന്നത്. അദ്ദേഹം എന്തോ ചെയ്യട്ടെ, പക്ഷെ ഞാൻ പറഞ്ഞിരുന്നത് അവിടെയൊക്കെ ഫിഖ്ഹിന്റെ മസ്അലകൾ അല്ലെങ്കിൽ ഒരാളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അല്ലെങ്കിൽ അതിൽ ഇൻകാർ ചെയ്തുകൊണ്ട് ചില ആളുകൾ സംസാരിക്കുമ്പോഴാണ് നമുക്ക് അവിടെ പ്രതികരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ യാത്രയോ അതിന് പിന്തുണക്കാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനോ വേണ്ടിയായിരുന്നില്ല. പക്ഷെ അവിടെ നടത്തമാണ് ഉത്തമം എന്ന് പറഞ്ഞ ആളുകൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിലും അതേ തീരുമാനം എടുക്കാത്തത്? മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആയിഷക്കുട്ടി, പാത്തുമ്മക്കുട്ടി, തിരിച്ചുവാ. നിങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെട്ട് നിങ്ങൾ പടച്ചവരെ പേടിക്കണം, നിങ്ങൾ തിരിച്ചു വരൂ, വീടാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ബാലുശ്ശേരിക്കാർ പ്രസംഗിക്കാത്തത്? എന്തുകൊണ്ടാണ് റഫീഖ് സലഫി പ്രസംഗിക്കാത്തത്? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് വീഡിയോ തയ്യാറാക്കുന്നില്ല? നിങ്ങളെ സ്വാലിഹുൽ ഫൗസാൻ പറയുന്നു അവർക്ക് പള്ളിയല്ല ഉത്തമം, അവർക്ക് വീടാണ് ഉത്തമം. പിന്നെ എന്തിനാണ് ജുമാഅക്കും ജമാഅത്തിനും വേണ്ടി വീട് വിട്ട് അവർ പള്ളിയിലേക്ക് പുറത്തു പോകണം, പുറപ്പെടണം? ഇതിനെയാണ് സുന്നികൾ ചോദ്യം ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരുപാട് അറബ് നാടുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അവിടെ എവിടെയാണ് ആ ഏതെങ്കിലും ഒരു നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബാങ്ക് കൊടുക്കുമ്പോൾ പുരുഷന്മാരെല്ലാം കടയടച്ച് അതുപോലെ തന്നെ അവരുടെ മറ്റു ജോലികളൊക്കെ നിർത്തിവെച്ച് പള്ളിയിലേക്ക് പോകും, എന്നാൽ സ്ത്രീകൾ ഇതുപോലെ വീടൊക്കെ കുറ്റിയിട്ട് എല്ലാവരും ജമാഅത്തിന് പോകുന്നത് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാക്ക് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
നിങ്ങൾ റിയാദിൽ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ജിദ്ദയിൽ കണ്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ യു എയിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടോ, അവിടെയൊക്കെ ചിലപ്പോ പള്ളിയുടെ മൂലയിൽ സ്ത്രീകൾക്ക് വേണ്ടി സൗകര്യം ചെയ്ത ഒരു മുസല്ലിയുടെ ഭാഗമുണ്ട്. കാരണം യാത്രക്കാരായ സ്ത്രീകളുണ്ട്, പുരുഷനും സ്ത്രീയും ഒരുമിച്ച് യാത്ര ചെയ്യും. കാരണം ഇന്ന് യാത്രാ സൗകര്യങ്ങൾ വിപുലീകരിക്കപ്പെട്ടൊരു കാലമാണ്, അല്ലെങ്കിൽ പുരോഗതിപ്പെട്ടൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ കുടുംബസമേത യാത്ര ചെയ്യും. പുരുഷൻ പള്ളിയിൽ കയറി നിസ്കരിക്കുമ്പോൾ സ്ത്രീ നിസ്കരിക്കാതിരിക്കുകയല്ല, ഈ സൗകര്യപ്പെട്ട സ്ഥലത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇനി അതിന് സൗകര്യം ഇല്ലാത്ത പള്ളിയാണെങ്കിലും എന്തെങ്കിലും സൗകര്യം ഏർപ്പെടുത്തി അവര് നിസ്കരിക്കുകയാണ് വേണ്ടത്. അവർ പള്ളിയിൽ കടക്കാൻ പാടില്ല എന്ന് സുന്നികൾക്ക് ആർക്കും വാദമില്ല, പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന വാദം ഞങ്ങൾക്കുമില്ല. മസാജിദ് അല്ല, പള്ളി തടയരുത് എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കയറുന്ന ഒരു പെണ്ണിനെ തടയാൻ പാടില്ല, അത് തന്നെയാണ് നമ്മളും പറയുന്നത്. അതേസമയത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടേണ്ടതുണ്ടോ? ശ്രദ്ധിക്കണം, യാത്രയിൽ അവർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറുക എന്നതല്ല. നേരെ മറിച്ച് നമ്മളിപ്പോ സാധാരണ പുരുഷന്മാര് ബാങ്ക് കൊടുക്കുമ്പോ എല്ലാം മാറ്റിവെച്ച് നമ്മൾ ജമാഅത്തിന് വേണ്ടി പുറപ്പെടുവല്ലോ പള്ളിയിലേക്ക്. ഇങ്ങനെ സ്ത്രീകൾ പള്ളിയിലേക്ക് ജുമാക്കും ജമാഅത്തിന് വേണ്ടി പോകേണ്ടതുണ്ടോ? ഏതെങ്കിലും സ്ത്രീകൾ കയറി നിസ്കരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഇന്ന് യാത്രാ സൗകര്യങ്ങൾ കൂടിയപ്പോൾ പുരുഷനും സ്ത്രീയും ഒക്കെ ലോങ് ആയി യാത്രകൾ പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ അവരുടെ നിസ്കാരങ്ങളൊക്കെ ഈ യാത്രകൾക്കിടയിൽ വരും. അതുകൊണ്ട് തന്നെ അവരുടെ നിസ്കാരം കഥാക്കാൻ പാടില്ല. പള്ളിയിൽ കയറുക എന്നത് ഒരു തെറ്റായ കാര്യമല്ല സ്ത്രീക്ക്. നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ യാത്രയിൽ ഒരു പെണ്ണ് കയറി നിസ്കരിക്കുന്നത് അത് മറ്റൊരാളുടെ വീടാണെങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കേണ്ടി വരും, അത് അവരോട് സമ്മതം ചോദിച്ച് നിസ്കരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ റോഡിന്റെ സൈഡിൽ ഏതെങ്കിലും മറക്ക് പിന്നിലിരുന്ന് അവരുടെ നിസ്കാരം അവർക്ക് നിർവഹിക്കേണ്ടി വരും. ഏറ്റവും ഉചിതം അവർക്ക് യാത്രക്കാരായ ആളുകൾക്ക് പള്ളിയുടെ സൈഡുകളിലോ അല്ലെങ്കിൽ പള്ളിയുടെ തന്നെ മൂലകളിലോ തയ്യാറാക്കിയ ആ സ്ഥലത്ത് വെച്ച് തന്നെ അവർ നിസ്കരിക്കുന്നതാണല്ലോ അവർക്ക് ഏറ്റവും സുരക്ഷിതത്വം. എന്നാൽ അത് തന്നെയാണ് അവർ ചെയ്യേണ്ടത്. നേരെ മറിച്ച് നമ്മളും വഹാബികളുമുള്ള തർക്കം വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾ ബാങ്ക് കൊടുക്കുന്നു. ഈ ബാങ്ക് കൊടുക്കുമ്പോൾ ജുമാ നിസ്കാരമാകട്ടെ അല്ലെങ്കിൽ ജമാഅത്ത് മറ്റു ഫർനിസ്കാരങ്ങളാവട്ടെ, ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ നിസ്കാരത്തിന് വേണ്ടി അവർ പുറപ്പെടേണ്ടതുണ്ടോ? ഇതാണ് നമ്മളും നിങ്ങളുടെ തർക്കം. ആ വിഷയത്തിൽ എവിടെ സുദൈസിന്റെ പ്രഭാഷണം? എവിടെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ നിങ്ങളൊക്കെ ജമാഅത്തിന് വേണ്ടി പുറപ്പെടണം എന്നാണോ അതിന്റെ അർത്ഥം? തടയരുത് എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഒരു കാര്യമാണ്, തടയാൻ പാടില്ല. അനുവദനീയമായ ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ തടയാൻ പാടില്ല. ഇത് സാലിഹുൽ ഫൗസാൻ വിശദീകരിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് സാലിഹുൽ ഫൗസാൻ തന്നെ പറയുന്നു, ഇത് അനുവദനീയമാണെങ്കിൽ, അതായത് പള്ളിയിൽ പോകുന്നത് മുബാഹാണെങ്കിൽ, അതായത് ഉത്തമം വീടാണ്, ഒരു പെണ്ണ് ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക്, അത് മസ്ജിദുൽ ഹറാം ആണെങ്കിൽ പോലും പള്ളിയിലേക്ക് പോയി ജുമാ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നു, ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ട് പള്ളിയിൽ പോകുന്നു, അവിടെ വെച്ച് നിസ്കരിക്കുന്നു, അതല്ല വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നു, എന്നാൽ ഏതാണ് ഉത്തമം? അത് വീടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് സാലിഹുൽ ഫൗസാൻ വിശദീകരിക്കുന്നു, നിങ്ങളുടെ നേതാവ് വിശദീകരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് പള്ളിയിൽ വെച്ചവർ നിസ്കരിക്കുക എന്നത് അനുവദനീയമായ കാര്യമാണ്, അതായത് കൂലിയോ കുറ്റമോ പറയാനില്ല, കേവലം അനുവദനീയമായ കാര്യമാണ്. വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നത് ഉത്തമമാണ്, അതാണ് അവർക്ക് ഏറ്റവും ഖൈറ്, ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന. എന്നാൽ അദ്ദേഹം പറയുന്നു, ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മഫ്സദത്തുണ്ടെങ്കിൽ, അതായത് സ്ത്രീയെ ഒരു പുരുഷൻ കാണാനിടയായി, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ഫസാദ് അല്ലെങ്കിൽ ഒരു ഫിത്ന, ഫിത്ന എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ മുഖത്ത് ഒരു പുരുഷൻ നോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതുപോലും ഫിത്രയാണ്. അപ്പൊ ഫിത്രയുടെ സാഹചര്യം ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് സാലിഹുൽ ഫൗസാൻ വിശദീകരിക്കുന്നു. കാരണം മഫ്സദത്ത് വർദ്ധിച്ചാൽ, ഒരു മസ്ദത്തും ഒരു മഫ്സദത്തും ഉണ്ടെങ്കിൽ, അവിടെ മഫ്സദത്ത് ഉണ്ട് എന്ന് ഉറപ്പായാൽ അവിടെ സ്വീകരിക്കേണ്ടത് ആ ഫസാദ്, ആ ഫിത്ന ഇല്ലായ്മ ചെയ്യുക എന്നാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് നിസ്കരിക്കണമെന്ന് സാലിഹുൽ ഫൗസാൻ ഫത്വ കൊടുക്കുന്നുണ്ട്. ഫത്വ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കോ, ഇല്ല എന്ന് നിഷേധിച്ച് വന്നാൽ അടുത്ത വീഡിയോയിൽ ഞാൻ പിടികൂടും. നബിദിനത്തിന്റെ പേരിൽ സംവാദം നടത്താൻ വേണ്ടി ഏറ്റെടുത്ത ആൾ നിങ്ങളെ ഞങ്ങൾ വിടൂല. നിങ്ങൾ വാട്ടിൽ വരുന്നത് ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. ഞാൻ പറഞ്ഞ വീഡിയോയിലെ സബ്ജക്ട് നിങ്ങൾ ഏറ്റെടുത്ത അതേ വിഷയത്തിൽ നിങ്ങളെ കൊണ്ട് വ്യവസ്ഥ എഴുതിപ്പിച്ച് നിങ്ങളെ കൊണ്ട് സംവാദം നടത്താൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഇടയിൽ വെച്ച് പറയുകയാണ്. ഏതായിരുന്നാലും നിങ്ങളുടെ നേതാവ് സാലിഹുൽ ഫൗസാനെ നിങ്ങൾക്ക് തട്ടാൻ പറ്റുമോ? അദ്ദേഹം അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ സുദൈസിന്റെ പ്രഭാഷണത്തിൽ വന്നത് എന്താണ്? അദ്ദേഹം പറയുന്നു, സ്ത്രീകൾ പുറപ്പെടുമ്പോൾ അവർ പാലിക്കേണ്ട
ആദാബുകളുണ്ട്. ആദാബ് എന്ന് അതിനെ കുറിച്ച് പറയുന്നത് തന്നെ ശരിയാണോ എന്നറിയില്ല. ഷുറൂത്ത് എന്നാണ് പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പെണ്ണിന് പള്ളിയിൽ പോയി നിസ്കരിക്കണമെങ്കിൽ, അത് അനുവദനീയമാകണമെങ്കിൽ തന്നെ ഈ നിബന്ധനകളുണ്ട്, ഈ ഉപാധികളുണ്ട്. ആ ഉപാധികളുടെ ഒന്നും ആവശ്യം വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഇല്ല. പക്ഷെ ആ ഉപാധികളൊക്കെ പാലിച്ചെങ്കിൽ മാത്രമേ അവർക്ക് കേവലം അനുവദനീയമാവുക, കൂലി എന്നല്ല, കേവലം അനുവദനീയമാവുക എന്ന ഒരു കാര്യം ഉണ്ടാകണമെങ്കിൽ തന്നെ ഈ ഷർത്തുകൾ പാലിക്കണം. എന്നാൽ ഈ ഷർത്തുകളൊന്നും ഇല്ലാതെ തന്നെ കൂടുതൽ കൂലി ലഭിക്കുന്നത് വീട്ടിൽ വെച്ചാണ്. ഇനി നിങ്ങൾ പറയൂ, വഹാബികൾ എന്താണ് ഈ സമൂഹത്തിന് മുന്നിൽ നൽകുന്ന സന്ദേശം? നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ പെങ്ങന്മാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക് ഈ വഹാബികൾ നൽകുന്നത് എന്തൊരു സന്ദേശമാണ്? അവർക്ക് ഉത്തമം വീടാണ്, അവിടെയാണ് അവർക്ക് പ്രതിഫലം കൂടുതൽ. ഈ നിബന്ധനകൾ പലപ്പോഴും പാലിക്കാതെയാണ് ഈ സ്ത്രീകൾ ഹറമിലേക്ക് അടക്കം വരുന്നത്. അതുകൊണ്ടാണ് സുദൈസ് അവരെ ഇക്കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാതെ വരുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും അവരെ വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിക്കണം എന്ന് സാലിഹുൽ ഫൗസാൻ പറഞ്ഞ പോലെ പറയുകയല്ലേ വേണ്ടത്? ഇതല്ലേ നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ സ്ത്രീകൾക്കും നിങ്ങൾ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ സുന്നികൾ പറഞ്ഞ പോലെ പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്? അതുകൊണ്ട് തന്നെ ഈ സുദൈസിന്റെ പ്രഭാഷണത്തിൽ ഒരിക്കലും തന്നെ പള്ളിയിൽ നിങ്ങൾ ജുമാഅക്കും ജമാഅത്തിനും വേണ്ടി പോകണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം പോകണമെങ്കിൽ, ആ പോകുന്നത് തന്നെ നിങ്ങൾക്ക് ശരിയാകണമെങ്കിൽ, അനുവദനീയമാകണമെങ്കിൽ, കുറ്റങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകണമെങ്കിൽ ഈ നിബന്ധനകൾ പാലിച്ചേ മതിയാകൂ എന്നാണ് സുദൈസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിനെ നിങ്ങൾ വഴിപേപ്പിക്കരുത്, നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. നിങ്ങൾ ഈ മതത്തെ, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന, ഈ ദീൻ അല്ലാഹുവിന്റെ ഹബീബ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർത്തീകരിച്ചു എന്നതാണ്. ഇതിൽ നിങ്ങൾ അനുവദനീയമായ കാര്യങ്ങളെ നിഷിദ്ധമാണെന്ന് പറയരുത്, അത് പുത്തൻവാദമാണ്. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ആണ്ട് കഴിക്കുക അതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ശറായിൽ അനുവദനീയമായ കാര്യങ്ങളാണ്, അതൊക്കെ ആദാത്തുകളാണ്, അനുവദനീയമാണ്. ഈ അനുവദനീയമായ കാര്യങ്ങൾ ബിദഅത്താണ്, ഹറാമാണെന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു നിയമം നിങ്ങൾ ഉണ്ടാക്കലാണ്. നിങ്ങൾ പുത്തൻവാദം സമൂഹത്തിന് മുന്നിൽ പടച്ചുവിടരുത്. പുത്തൻവാദം എന്ന് പറയുമ്പോൾ ചിലർ മനസ്സിലാക്കിയത് ചെയ്യുന്നത് മാത്രമാണ് പുത്തൻവാദം എന്നാണ്. അങ്ങനെയല്ല, ചെയ്യിൽ അനുവദനീയമായ കാര്യം പാടില്ല, അത് വിദഗ്ധാണ് എന്ന് പറയുന്നത് പുത്തൻവാദമാണ്. അതായത് അല്ലാഹു റസൂല് അനുവദിച്ച കാര്യങ്ങൾ അത് ശരിയ തെറ്റാണ് എന്ന് പറയാത്ത കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നതും ഇസ്ലാമിൽ അത് വിദഗ്ധാണ്. ഉദാഹരണത്തിന് കച്ചവടം അനുവദനീയമാണ്, കച്ചവടം ചെയ്യൽ കൂലിയുള്ള കാര്യമൊന്നുമല്ല, കുറ്റമുള്ള കാര്യമല്ല, മുബാഹാൻ. അതേസമയത്ത് കച്ചവടം ചെയ്യാൻ പാടില്ല, അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ അവനൊരു പുത്തൻവാദിയായി, ഇസ്ലാമിലൊരു നിയമം കടത്തിക്കൂട്ടുന്നവനായി. ഇവിടെ ചെയ്യുക എന്നത് മാത്രമല്ല വിദഗ്ധ, ഇത്തരം ചില അനുവദനീയമായ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുന്നതും വിദഗ്ധാണ് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കണം.